ബയോടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കോവിഡിൻ്റെ രണ്ടാം തരംഗവും ലോക്ക്ഡൗണും ഇനിയൊരു മൂന്നാം തരംഗവുമൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു വലിയ പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. വാട്സപ്പ് ക്ലാസ്സുകളും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമൊക്കെ വിജയമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ മികച്ചതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അധ്യാപകർ പ്രധാനമായും ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് ഗൂഗിൾ മീറ്റും സൂം ആപ്ലിക്കേഷനുമാണ്. ഈ രണ്ട് ആപ്ലിക്കേഷനുകൾക്കും അതിൻ്റേതായ മികവുകളുമുണ്ട്, പരിമിതികളുമുണ്ട്. ഈ ആപ്പുകൾക്ക് പ്രധാനമായിട്ട് പറയുന്ന പരിമിതികൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളിക്കാവുന്ന ആൾക്കാരുടെ എണ്ണവും സമയപരിധിയുമാണ്. പർച്ചേസ്ഡ് അല്ലാത്ത ഫ്രീ വേർഷൻ സൂം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് 40 മിനിറ്റ് മാത്രമേ നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണത്തിലുമൊക്കെ പ്രശ്നമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാപ്പുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ക്ലാസ് എടുക്കാം, എത്ര പാർട്ടിസിപ്പൻസിനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. എന്നാൽ രസകരമായ വസ്തുത ഇതല്ല, ഇതിനും അപ്പുറം നിങ്ങൾക്കൊരു ക്ലാസ് റൂം സെറ്റ് ചെയ്യാനും ടൈം ടേബിൾ ആഡ് ചെയ്യാനും ടെസ്റ്റും അറ്റൻഡൻസും അസൈൻമെൻറ്റും ഒക്കെ അതിൽ തന്നെ കൈകാര്യം ചെയ്യാനും പറ്റിയാൽ അതെത്രത്തോളം നേട്ടമാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അല്പം ഒന്ന് ശ്രദ്ധിച്ച് ഈ ആപ്ലിക്കേഷനെ പറ്റി പഠിച്ചാൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്ക്ഡൗണിൽ ജോലി നഷ്ടപ്പെട്ടവർക്കും ഇതുവരെ ജോലി കിട്ടാത്തവർക്കും ഓൺലൈൻ ട്യൂട്ടറിങ്ങിലൂടെ ജോലി നേടാനും കാശ് സമ്പാദിക്കാനും കഴിഞ്ഞാലോ? ഇതിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരാപ്പാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യം ഇതിൻ്റെ ഫീച്ചറുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തതായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, സൂം ഗൂഗിൾ മീറ്റ് ആപ്പുകളിലുള്ള ഏതാണ്ട് എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് എന്നതിൻ്റെ പുറമെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളുള്ളത്. അതായത് സൂമിലെ പോലെ ഗൂഗിൾ മീറ്റിനെ പോലെ നമ്മൾക്ക് ലൈവ് ക്ലാസ്സുകൾ എടുക്കാം. അതോടൊപ്പം നമ്മൾക്ക് ഇതേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പരീക്ഷകളും നടത്താമെന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളും സബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളും നടത്താമെന്നുള്ള ഒരു നേട്ടവും കൂടി ഈ ആപ്ലിക്കേഷനുണ്ട്. നേരത്തെ ആൾക്കാർ ഗൂഗിൾ ഫോംസിലൊക്കെ പോയിട്ട് എക്സാം സെറ്റ് ചെയ്യുകയായിരുന്നു ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾക്ക് എക്സാമുകൾ സെറ്റ് ചെയ്യാനും കുട്ടിക്ക് പരീക്ഷ എഴുതാവുന്നതുമാണ്. അതേപോലെ തന്നെ ഇവിടെ സ്കൂളിലെയോ അല്ലെങ്കിൽ നമ്മളുടെ കോച്ചിങ് ക്ലാസ്സിലെയോ പോലെ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് കുട്ടികളെ ആഡ് ചെയ്യുകയും ചെയ്യാം. ആ ക്ലാസ്സിലേക്ക് നേരത്തെ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അതെല്ലാ കുട്ടികൾക്കും വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആ ക്ലാസ്സിലേക്കുള്ള ടെസ്റ്റ്, അതേപോലെ തന്നെ അസൈൻമെൻറ്റുകൾ, കുട്ടികൾക്കുള്ള അറിയിപ്പുകൾ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയലുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. സ്റ്റഡി മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ PDF ആയിട്ടോ യൂട്യൂബ് വീഡിയോകളായിട്ടോ നമുക്ക് സ്റ്റഡി മെറ്റീരിയലുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പഠനം എളുപ്പമാക്കാൻ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ടീച്ചേഴ്സും അതേപോലെ രക്ഷിതാക്കളുമൊക്കെ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു അത്യാവശ്യമായ കാര്യമാണ് കുട്ടികളുടെ വിശദമായ അറ്റൻഡൻസ് റിപ്പോർട്ട്. എത്ര സമയം കുട്ടി ക്ലാസ്സിൽ ഇരുന്നു, കുട്ടിയുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള റിപ്പോർട്ട് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ പെയ്ഡ് വേർഷനുകളിൽ മാത്രമാണ് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. എന്നാൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാം. ലിങ്കുകൾ അയച്ചു കൊടുക്കാതെ തന്നെ കുട്ടികൾക്ക് ആ ക്ലാസ് റൂമിൽ കയറി ആ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയിട്ട് കാണാനുള്ള അവസരവും കൂടി ഉണ്ട് എന്നോർക്കുക. അതേപോലെ ഡാറ്റ സ്പീഡ് ഒരു പ്രശ്നമാവുന്ന ആൾക്കാർക്ക് വീഡിയോയുടെ ക്വാളിറ്റി 3 തരത്തിലായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. അതായത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് ഹൈ ക്വാളിറ്റി വേണോ, മീഡിയം ക്വാളിറ്റി വേണോ, ലോ ക്വാളിറ്റി വേണോ എന്ന് വീഡിയോയുടെ ക്വാളിറ്റി വരെ ഡിസൈഡ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന ടീച്ചറുടെ ക്വാളിഫിക്കേഷൻ, അയാളുടെ പ്രൊഫൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുള്ള അവസരം ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വിദ്യാർത്ഥികളുടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള അവസരവും ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ട്.
ഇനി ഫീ കളക്ഷനിലേക്ക് വരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏതൊക്കെ കുട്ടികൾ ഫീസ് അടച്ചു, ഫീസ് അടയ്ക്കാനുള്ള സംവിധാനം വരെ, അതായത് നിലവിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകളിലൂടെയോ ഓൺലൈൻ ബാങ്കിങ്ങിലൂടെയോ നേരിട്ട് ഈ ആപ്പ് ഉപയോഗിച്ച് കുട്ടികൾക്ക് പണമടയ്ക്കാമെന്നുള്ളതാണ് വേറെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ജോലിയില്ലാത്ത അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട, അധ്യാപനത്തിന് താല്പര്യവും അറിവും കഴിവുമുള്ള ആർക്കും ക്ലാസ്സുകളെടുക്കാനും കാശ് സമ്പാദിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയോ വീട്ടമ്മയോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് അതത് വിഷയങ്ങളിൽ ക്ലാസ് എടുക്കാനും അത് പബ്ലിഷ് ചെയ്യാനും ഈ ആപ്പിൽ സൗകര്യമുണ്ട്. ഈ ആപ്പിലെ സോഷ്യൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചും അതല്ലാതെ സോഷ്യൽ മീഡിയകളിലൂടെ, അതായത് ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ടെലഗ്രാമിലൂടെയോ വാട്സപ്പിലൂടെയോ ഒക്കെ നിങ്ങളുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്തും അതുവഴി വിദ്യാർത്ഥികളെ കണ്ടെത്താനും ഓൺലൈൻ ട്യൂട്ടറിങ്ങിലൂടെ കാശുണ്ടാക്കാനും സാധിക്കുമെന്നത് ചെറിയ കാര്യമല്ല. അതോടൊപ്പം തന്നെ എത്ര ദൂരെയുള്ള കുട്ടികളാണെങ്കിൽ പോലും ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാനും ഈ ആപ്പിനുള്ളിൽ തന്നെ സൗകര്യമുണ്ടല്ലോ. അതേപോലെ സൂമിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വൈറ്റ് ബോർഡ് ഓപ്ഷൻസും ഷെയറിങ് ഓപ്ഷൻസുമാണ് നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നതും ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിലുമുപരി ഇതൊരു ഇന്ത്യൻ ആപ്ലിക്കേഷനാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ സ്വന്തം കോച്ചിങ് ആപ്പ് എന്നാണ് ഇവർ ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം ഉപയോഗിച്ചതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിൽ കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടാവും, തീർച്ചയായിട്ടും അവരിതിൻ്റെ താഴേക്ക് ആ ഇൻഫർമേഷനെ ഷെയർ ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. അധ്യാപകർക്കും അതുവഴി വിദ്യാർത്ഥികൾക്കും ഉപകാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ടീച്ച് മിൻഡ് എന്നാണ്. ഇത് ഫോണിലും ലാപ്ടോപ്പിലും ഒരുപോലെ ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ പ്ലേ സ്റ്റോറിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.